മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കണം, അതുപോലെ തന്നെ CWC ഒക്കെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല നാളെ ഈ കുട്ടിയെ ഹാജരാക്കുന്നതിന് അനുബന്ധിച്ച് തന്നെ ഈ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ പേരൻസിനെ വിളിച്ചിട്ടുണ്ട്, അവർക്കും കൗൺസിലിംഗ് കൊടുക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ പെൺകുട്ടിയെ ഉടൻ തന്നെ പേരൻസിന് കൈമാറില്ല, കാരണം തനിക്ക് പഠിക്കണം, തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങിപ്പോകണം, തൻ്റെ അപ്പനും അമ്മയുമുള്ള അസമിലേക്ക് തിരികെ മടങ്ങിപ്പോകണം എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. ആ തീരുമാനം, ആ ഉറച്ച തീരുമാനം തന്നെയാണ് ശരിക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നതിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കഴക്കൂട്ടം SI ആയിട്ടുള്ള രഞ്ജിത്ത് ഉൾപ്പെടുന്ന നാലംഗ സംഘം, രണ്ട് വനിതാ പോലീസ് അടക്കമുള്ളവർ ഉൾപ്പെടുന്ന നാലംഗ സംഘമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വിശാഖപട്ടണത്തെത്തി ഈ പെൺകുട്ടിയെ തിരികെ കൊണ്ടുവരുന്ന കർമ്മത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പെൺകുട്ടിയുടെ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. പെൺകുട്ടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവരെ കൊണ്ടുപോകുന്നു. ഇവിടെ നിന്നുള്ള ഈ യാത്ര ശരിക്കും CWC നേതൃത്വത്തിലാണ് ആ യാത്ര അവസാനിക്കുന്നത്. ശരിക്കും പൂജപ്പുര CWC ഓഫീസിൽ നിന്നും തിരികെ അടുത്ത് ഇന്ന് എന്തായാലും ഈ രാത്രി എന്തായാലും കഴിച്ചു കൂട്ടുന്നത് എന്തായാലും തിരുവനന്തപുരം തെക്കാടുള്ള ശിശുക്ഷേമ സമിതിയിലായിരിക്കും എന്നുള്ളത് നേരത്തെ ഷാനിബ ഭീമം പങ്കുവച്ചിരുന്നു മാധ്യമങ്ങളോട്. അത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. പക്ഷേ ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ തിരികെ കിട്ടുമ്പോൾ കേരളം ഒന്നടങ്കം, ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ കേരളം ഒന്നടങ്കം വളരെ ഞെട്ടലോടുകൂടി, അല്ലെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്തുന്ന നിമിഷം വരെയും ചങ്കിടുപ്പോടുകൂടിയും മാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും ഈ കുട്ടിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഈ കുട്ടിയെ കാണുന്നവർ എത്രയും വേഗം ഉത്തരവാദിത്തം അറിയിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിൽ മുഴുവൻ മലയാളികളും പങ്കുചേർന്നു. അതിൻ്റെ വിജയം കൂടിയാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണുന്നത്. കുട്ടിയുടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ CWC ചെയർപേഴ്സൻ്റെ ഓഫീസിലായിരിക്കുമെന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. ഇത് കഴിഞ്ഞു എന്തായാലും ഇന്ന് എന്തായാലും ശിശുക്ഷേമ സമിതിയിലായിരിക്കും ഈ കുട്ടിയെ പാർപ്പിക്കുക. നാളത്തെ ദിവസം എന്തായാലും നിർണായകമാണ്. കഴിഞ്ഞ നമുക്കറിയാം ഏകദേശം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പിന്നീട് കണ്ടെത്തിയ 13-കാരിയെ നിലവിൽ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയിരിക്കുന്നു. കുട്ടിയെ ഉടനെ തന്നെ മാതാപിതാക്കൾക്ക് കൈമാറില്ല എന്നാണ് തീരുമാനം. കുട്ടിക്കായി CWC ഷെൽട്ടർ ഒരുക്കും. കുട്ടി ആവശ്യപ്പെടുന്നത് നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ്, അസമിലേക്ക് പോകണമെന്നാണ്. കഴക്കൂട്ടത്ത് അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക് പോകണ്ട എന്നുള്ളതാണ് കുട്ടിയുടെ ആവശ്യം. നിലവിൽ കുട്ടിയുടെ ആവശ്യം കൂടി പരിഗണിച്ചായിരിക്കും ഒരു തീരുമാനത്തിലെത്തുക. എന്തായാലും വിശാഖപട്ടണത്ത് നിന്ന് കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു. കുട്ടി നാട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണ്. CWC ആയിരിക്കും കുട്ടിക്ക് ഇനിയുള്ള ഷെൽട്ടർ ഒരുക്കുക. പിന്നീട് കുട്ടിയെ എവിടേക്ക് മാറ്റണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവും. അത് കുട്ടിയുടെ ആഗ്രഹത്തെ കൂടി പരിഗണിച്ച്, കുട്ടിയുടെ ആവശ്യത്തെ കൂടി പരിഗണിച്ചായിരിക്കും കുട്ടിയെ മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും കുട്ടിയെ നേരെ കൊണ്ടുപോകുന്നത് CWC ഷെൽട്ടറിലേക്ക് തന്നെയായിരിക്കും അല്ലേ അരുൺ? അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അത് തന്നെയാണ് ഈ ശരിക്കും ഷാനിബ ബീഗത്തിൻ്റെ മുന്നിലുള്ള പ്രതിസന്ധി. ഇപ്പോൾ അവരെ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ഇവിടെ നിന്ന് ഇന്നിപ്പോൾ ഷാനിബ ബീഗം ഇവിടെ നിന്ന് ശരിക്കും തിരുവനന്തപുരം തൈക്കാടുള്ള ശിശുക്ഷേമ സമിതിയിലായിരിക്കും താമസിപ്പിക്കുക. നാളെ പുലർച്ചയോട് കൂടി 11:30 കൂടി, അല്ലെങ്കിൽ എന്തായാലും നാളെ തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതിയിലേക്കായിരിക്കും ഇന്ന് കുട്ടിയെ കൊണ്ടുപോവുക. കുട്ടി നിലവിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. കുട്ടി തൈക്കാട്ടേക്ക് പോകുന്ന വഴിയാണ് പോവുകയായിരിക്കും ഇനി. എന്തായാലും കുട്ടിയുടെ ആവശ്യപ്രകാരം നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണ് കുട്ടി ആവശ്യപ്പെടുന്നത്. കഴക്കൂട്ടത്തെ വീട്ടിലേക്കല്ല, അസമിലേക്ക് പോകണം തനിക്ക് എന്ന ആവശ്യം തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയ നിമിഷത്തിലും കുട്ടി ആവശ്യപ്പെട്ടത്, ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കുട്ടി ആ ആവശ്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കുട്ടിയെ കേറ്റിയിരിക്കുകയാണ്. ആഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ രാത്രി വീണ്ടും ഒരു കുട്ടി മിസ്സിംഗ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വാർത്ത കൂടിയുണ്ട്, നമുക്ക് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ഒരു കുട്ടി നമുക്കിപ്പോൾ കിട്ടുമ്പോൾ വേറൊരു കുട്ടി ഇവിടെ മിസ്സിംഗ് ആയിരിക്കുന്നു. ആറ്റിങ്ങൽ പള്ളിക്കൽ എന്ന് പറയുന്ന സ്വദേശത്ത് അവിടെ നിന്നാണ് ഉമർ നിദാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 13 വയസ്സ്. കഴക്കൂട്ടത്ത് നിന്നാണ് 13-കാരിയെ കാണാതായിരുന്നത്. പിന്നീട്
കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. വിശാഖപട്ടണത്ത് നിന്ന് മഹിളാ സമാജം പ്രവർത്തകർ, മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തുന്നു, അന്വേഷണ സംഘത്തിനെ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ കുട്ടി നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. കുട്ടീനെ എവിടേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിലാണ്, അതായത് കുട്ടിക്ക് മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങി പോവേണ്ടതില്ല എന്ന കാര്യം കുട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. നിലവിൽ CWC ആയിരിക്കും കുട്ടിക്ക് ഷെൽട്ടർ ഒരുക്കുക. എത്ര ദിവസത്തോളം ഷെൽട്ടർ ഒരുക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കുട്ടിക്ക് എന്തായാലും വീട്ടിലേക്ക് മടങ്ങി പോകേണ്ട എന്നുള്ള കാര്യം തന്നെയാണ്. കുട്ടി അതിൽ ഉറച്ചു നിൽക്കുന്നു. അസമിലേക്ക് പോകണം എന്നത് കുട്ടി ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആവശ്യം പരിഗണിച്ചായിരിക്കും തീരുമാനമുണ്ടാവുക. ഗുവാഹത്തി പോലുള്ള ഒരു ട്രെയിനിൽ കയറി എഗ്മോർ, ചെന്നൈ എഗ്മോർ നിന്ന് ഗുവാഹത്തിയിലേക്ക് യാത്ര ചെയ്യും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അസം തൻ്റെ നാട്ടിലേക്ക് തിരികെ മടങ്ങി പോകാനുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 1600 കിലോമീറ്ററുകൾ പിന്നിട്ട് വിശാഖപട്ടണത്തിലേക്ക് എത്തിച്ചേരും ഒരു ചിന്തകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നടത്തുമ്പോഴും പോലീസിന് പോലും അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ നിർണായകമായത് മബിത എടുത്ത ഒരു കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ പിന്നീട് കണ്ടെത്തിയ അന്വേഷണ സംഘം നിലവിൽ കുട്ടിയെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചിരിക്കുകയാണ്. കുട്ടി CWC ഷെൽട്ടറിലേക്കാണ് ഉടനെ കുട്ടിയെ മാറ്റുക. കുട്ടിയെ ഉടനെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മാറ്റില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. CWC തന്നെ ഷെൽട്ടർ ഒരുക്കും. കുട്ടിക്ക് മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ള കാര്യം കുട്ടി ആവർത്തിച്ചു പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അസമിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതും കുട്ടി ആവശ്യപ്പെടുകയുണ്ടായി. കേരളത്തിലെ വ്യാപകമായ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ കുട്ടിയാണ്. 37 മണിക്കൂറോളം സമയം അന്വേഷണ സംഘം വ്യാപകമായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരുന്നത്. മലയാളി സമാജം പ്രവർത്തകർ ട്രെയിനിൽ അവശയായി കിടക്കുന്ന കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കുട്ടിയെ ദിവസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നാണ് കുട്ടിയെ രാവിലെ കാണാതായത്. അതിനുശേഷം നടത്തിയ വ്യാപക തിരച്ചിലുകൾക്കൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയെന്ന ആശ്വാസകരമായ വാർത്ത എത്തുകയായിരുന്നു. അരുൺ, നിലവിലിപ്പോൾ കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും CWC ചെയർപേഴ്സൺ ഷാനബ ബീഗവും കാറിൽ കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് ഇനി ഷാനബ ബീഗത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ കുട്ടിയെ ഇന്ന് രാത്രി പാർപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ കുട്ടിയെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ഇവിടുന്ന് ഇന്ന് രാത്രി തിരുവനന്തപുരം തൈക്കാടുള്ള ശിശുക്ഷേമ സമിതിയിലായിരിക്കും ഇന്ന് കുട്ടിയെ പാർപ്പിക്കുക എന്നുള്ളതാണ്. താൽക്കാലികമായിട്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ ഒരു ഷെൽട്ടർ ഹോമിലായിരിക്കും ഇന്ന് ഈ 13 വയസ്സുള്ള പെൺകുട്ടി കഴിയുക. ഇന്ന് ഈ ഒരു രാത്രി കഴിയുമ്പോൾ പുലർച്ചയോടുകൂടി തന്നെ നാളെ ഒരു 11 കഴിയുമ്പോൾ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചിട്ടുണ്ട്. പെൺകുട്ടിയും അത് ആ സമയത്ത് അവിടെ എത്തിച്ച് ഒരു സ്പെഷ്യൽ സിറ്റിംഗ് ഒരുക്കിയിട്ടുണ്ട്. നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു നാളെ ഒരു സ്പെഷ്യൽ സിറ്റിംഗ് തന്നെ പെൺകുട്ടിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം CWC ചെയർപേഴ്സൺ ഇവിടെ നിന്ന് കടന്നു പോയിരിക്കുന്നു. ഇനി ഉള്ളത് ശരിക്കും പെൺകുട്ടിയെ ഇന്ന് ഈ ഒരു താൽക്കാലികമായി ഇവിടെ പാർപ്പിച്ച് നാളെ ഒരു സ്പെഷ്യൽ സിറ്റിംഗിൽ ഈ പെൺകുട്ടിക്ക് പ്രത്യേകമായ ഒരു കൗൺസിലിംഗ് കൊടുക്കും. ആ കൗൺസിലിംഗിലായിരിക്കും ഒരു പ്രത്യേകമായ തീരുമാനമെടുക്കുക. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ 5-6 ദിവസങ്ങൾ വളരെ നിർണായകമായിരുന്നു. ആ നിർണായകമായ ദിവസങ്ങളിൽ ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ പെൺകുട്ടിയെ നമുക്ക് കിട്ടിയിരിക്കുന്നത്, തിരികെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം റോഷിനി, ഈ പെൺകുട്ടിക്ക് തിരിച്ച് തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് വരണ്ട, അല്ല അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഇനി ഒരിക്കലും വരണ്ട. ആ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു പെൺകുട്ടി എന്നുള്ളതാണ് നമുക്ക് CWC ചെയർപേഴ്സൺ ആയിട്ടുള്ള ഷാനിബ ബീഗത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം.